നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ പ്രതീകാത്മക കൌൺസിൽ യോഗം നടത്തി പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ബസ് സ്റ്റാൻഡ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങൾ നൽകി സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം. നഗരസഭാ കൌൺസിൽ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം സ്വഭാവമാണെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. ചാവക്കാട് ദ്വാരകാ ക്ഷേത്രത്തിനടുത്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ പരിസരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ദേവസ്വം കയ്യേറുന്നതായി ബിജെപി നേതാക്കൾ. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഭൂമി കയ്യേറി അതിര് സ്ഥാപിച്ചെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. വിഷയത്തിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്ന് ബിജെപി. ഓഗസ്റ്റ് 10 നടത്താനിരുന്ന വൈദ്യുതി ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവച്ചതായി സമരസമിതി നേതാക്കൾ. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ഇതുവരെയും വൈദ്യുതി ബിൽ അവതരിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന നേതൃത്വം. ബിൽ പാസായാൽ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി കിട്ടാക്കനിയാകുമെന്ന സമരസമിതി. വാർത്തകൾ വിശദമായി. കരുതൽ കുറയ്ക്കാറായിട്ടില്ല. സംസ്ഥാനത്ത് 21,119 പേർക്ക് കൂടി കോവിഡ്. 20,027 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 18,493 പേർക്ക് രോഗമുക്തിയുണ്ട്. 152 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 15.91% TPR. പുന്നയൂർക്കുളം മേഖലയിൽ 139 പേർക്ക് കോവിഡ്. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ 123 പേരിൽ നടത്തിയ പരിശോധനയിൽ 67 പേർക്കും പുന്നയൂരിൽ 107 പേരിൽ നടത്തിയ പരിശോധനയിൽ 65 പേർക്കും വടക്കേക്കാട് 43 പേരിൽ നടത്തിയ പരിശോധനയിൽ 6 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായത്. പുന്നയൂർക്കുളത്ത് 55.28, പുന്നയൂരിൽ 60.75, വടക്കേക്കാട് 13.95% TPR. ചാവക്കാട് മേഖലയിൽ 80 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 45 പേർക്കും ഒരുമനയൂർ പഞ്ചായത്തിൽ 23 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 12 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നഗരസഭയിൽ 2 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 72 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 225 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പോസിറ്റീവായത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8,346. ഇതിൽ 7,832 പേർ രോഗമുക്തരായി. നിലവിൽ 461 പേരാണ് ചികിത്സയിലുള്ളത്. പൂക്കോട് സോണിൽ 168 പേരും അർബൻ സോണിൽ 172 പേരും തൈക്കാട് സോണിൽ 121 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 396 പേർ വീടുകളിലും 65 പേർ വിവിധ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നഗരസഭയുടെ ഡൊമിസിലറി കെയർ സെന്ററായ പൂക്കോട് ശ്രീകൃഷ്ണ സദനത്തിൽ 27 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം 32 പേർ ചികിത്സയിലുണ്ട്. 9 വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ മാത്രം 42 പേർ ചികിത്സയിലുണ്ട്. നഗരസഭയിലെ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിലും 1 വാർഡ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിലുമാണ്. 19, 25 എന്നീ വാർഡുകളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. 23 മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ ഉള്ളത്. നഗരസഭാ പരിധിയിൽ 100 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 32 ചൊവ്വാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന ചൂണ്ടൽ പഞ്ചായത്തിൽ ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 32 പേർക്ക്. പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളുടെ ഫലം പുറത്തു വന്നപ്പോൾ 434 പേർ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച പഞ്ചായത്ത് പരിധിയിൽ 5 പേർ രോഗമുക്തി നേടി. കുന്നംകുളം നഗരസഭാ പരിധിയിൽ 30 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 135 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 30 പേർക്ക് രോഗം കണ്ടെത്തിയത്. 22.22% TPR. ചാലിശ്ശേരി പഞ്ചായത്തിൽ 29 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രികളിലെ പരിശോധനകളിലാണ് ഇത്രയും പേർ പോസിറ്റീവായത്. വേലൂർ പഞ്ചായത്തിൽ 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 40 പേർ ഇന്ന് രോഗമുക്തരായി. ആകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 175. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ഇന്ന് 19 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഴനി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 60 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ RT-PCR പരിശോധനയിലാണ് 6 പേർക്ക് രോഗം കണ്ടെത്തിയത്.
കടങ്ങോട് പഞ്ചായത്തിൽ 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10 പേർക്ക് രോഗമുക്തിയുണ്ട്. ആകെ രോഗികളുടെ എണ്ണം 378 ആണ്. വീടുകളിൽ 362 പേരും CFLTCയിൽ 3 പേരും ആശുപത്രിയിൽ 13 പേരും ചികിത്സയിലാണ്. പഞ്ചായത്തിൽ ഇതുവരെ 58 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കടവല്ലൂരിൽ ഇന്ന് 15 പേർക്ക് കോവിഡ് പോസിറ്റീവായി. സ്വകാര്യ ആശുപത്രികളിലെ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 12 പേർക്ക് കോവിഡ്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 345. 27 പേർക്ക് രോഗമുക്തിയുണ്ട്. ഇതുവരെ പഞ്ചായത്തിൽ 33 മരണമാണ് സ്ഥിരീകരിച്ചത്. എളവള്ളി പഞ്ചായത്തിൽ 10 പേർക്ക് കോവിഡ്. 33 പേർക്കാണ് പരിശോധന നടത്തിയത്. 30.30% TPR. കോവിഡ് വ്യാപനം തുടരുന്ന കണ്ടാടിശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 8 പേർക്ക്. പഞ്ചായത്തിൽ ആകെയുള്ള 233 രോഗികളിൽ 224 പേർ വീടുകളിലും 2 പേർ ആശുപത്രിയിലും 2 പേർ CFLTCയിലും 5 പേർ DCCയിലും ചികിത്സയിലാണ്. ചൊവ്വാഴ്ച പഞ്ചായത്ത് പരിധിയിൽ 21 പേർ രോഗമുക്തി നേടി. ചുവന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 28 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 7 പേർക്ക് രോഗം കണ്ടെത്തിയത്. 25% TPR. പോർക്കുളം പഞ്ചായത്തിന് ആശ്വാസം. പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആന്റിജൻ പരിശോധന നടത്തി. പുന്നേർക്കുളം അണ്ടത്തോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരൂർ ഡ്രീം പാലസിൽ വെച്ചായിരുന്നു കോവിഡ് പരിശോധന നടത്തിയത്. 49 പേർ ടെസ്റ്റിനെത്തി. ഗുരുവായൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാലുവായ് മസ്ജിദ് റോഡിൽ പോക്കാക്കില്ലത്ത് അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ച വീട്ടിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഖബറടക്കം നടത്തി. ആയിഷയാണ് ഭാര്യ. ഷാജഹാൻ, സഗീർ എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ അയ്യപ്പത്ത് സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. കുട്ടംകുളങ്ങര ഗോപിയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അടുപ്പുട്ടി ഹിന്ദു ശ്മശാനത്തിൽ സംസ്കരിച്ചു. സരസ്വതി ഭാര്യയാണ്. അനിൽകുമാർ, അനിത, ആനന്ദൻ എന്നിവർ മക്കളാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പുന്നീർക്കുളം പഞ്ചായത്തിലെ 1, 15, 16 വാർഡുകളിലെ പ്രാദേശിക റോഡുകൾ അടച്ചിടുവാൻ തീരുമാനം. വാർഡുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ വാർഡുകളിലെ മെമ്പർമാരും RRT പ്രവർത്തകരും സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. ചൊവ്വാഴ്ച രാവിലെ പുന്നീർക്കുളം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ.കെ. നിസാർ അധ്യക്ഷത വഹിച്ചു. 15 വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ, 16 വാർഡ് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി, സെക്ടറൽ മജിസ്ട്രേറ്റ് സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. യോഗ തീരുമാനപ്രകാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ പോലീസിന്റെയും വാർഡ് മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ പ്രാദേശിക റോഡുകൾ അടച്ചിടും. വ്യാപനം തടയുന്നതിനായി ജനങ്ങൾ ഈ തീരുമാനത്തിനോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും പഞ്ചായത്ത് ഇ.കെ. നിഷാർ അഭ്യർത്ഥിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ സെക്ടറൽ മജിസ്ട്രേറ്റ്, പോലീസ് എന്നിവരുടെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ വാക്സിനേഷൻ സെന്ററുകളിൽ എത്താൻ പറ്റാത്തവർക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ സൌകര്യമില്ലാത്തവർക്കും വീട്ടിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കോട്ടോൽ പട്ടികജാതി കോളനിയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരെത്തി വാക്സിനേഷൻ നടത്തി. താഴത്തെ കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാക്സിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി.ഐ. രാജേന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി.വി. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഹിമ തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പി.കെ. ജീജ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉണ്ണികൃഷ്ണൻ, രഞ്ജിത്, വാർഡ് അംഗം കെ.എസ്. നിഷ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡിലെ RRT അംഗങ്ങൾ നേതൃത്വം നൽകി. 50 പേർക്കാണ് ഇന്ന് ആദ്യ ഡോസ് വാക്സിൻ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. ആഗസ്റ്റ് 10 നടത്താനിരുന്ന വൈദ്യുതി ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവച്ചതായി സമരസമിതി നേതാക്കൾ പറഞ്ഞു. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ഇതുവരെയും വൈദ്യുതി ബിൽ അവതരിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ആഗസ്റ്റ് 10 വൈദ്യുതി ജീവനക്കാർ നടത്താനിരുന്ന അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവച്ചത്. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനം ആഗസ്റ്റ് 13 അവസാനിക്കുന്നത്. അതിനിടയിൽ ബിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതേ ദിവസം അഖിലേന്ത്യാ വ്യാപകമായി മിന്നൽ പണിമുടക്ക് നടത്തുന്നതിനും നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് തീരുമാനമെടുത്തിട്ടുണ്ട്. അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി വമ്പിച്ച തയ്യാറെടുപ്പുകളാണ് വിവിധ സംഘടനകൾ സംയുക്തമായി നടത്തിയതെങ്കിലും കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിക്കാത്ത സാഹചര്യത്തിൽ പണിമുടക്കിൽ നിന്നും പിന്മാറുകയായിരുന്നു. കേരള നിയമസഭ വൈദ്യുതി ഭേദഗതി ബില്ലിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത് രാജ്യവ്യാപകമായി പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നിരുന്നു. ഇതെല്ലാമാണ് ഈ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും കേന്ദ്രത്തെ താൽക്കാലികമായെങ്കിലും പിന്തിരിപ്പിച്ചത്.
July 19 കുറ്റവിചാരണ, July 27 പണിമുടക്ക് നോട്ടീസ് കൊടുക്കൽ, July 29 സംസ്ഥാന ബഹുജന കൺവെൻഷൻ, August 1 വീട്ടുമുറ്റ പ്രതിഷേധജ്വാല, ജില്ലാ പ്രാദേശികതല കൺവെൻഷനുകൾ തുടങ്ങി എല്ലാ പരിപാടികളിലും ജീവനക്കാരും ബഹുജനങ്ങളും ആവേശപൂർവ്വം പങ്കെടുത്തിരുന്നു. ബില്ല് പാസായാൽ വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണം യാഥാർത്ഥ്യമാകുമെന്ന് KSEB വർക്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ സെക്രട്ടറി PP പ്രേമവത്സലൻ വ്യക്തമാക്കി. എന്തായാലും ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം സൂചനാ പണിമുടക്ക് നടത്താനാണ് ഇപ്പോൾ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ആകെ ഈ ബില്ല് പിന്നെ അവതരിപ്പിച്ച് രാജ്യത്തെ പിന്നെ ഈ വൈദ്യുതി മേഖലയെ കോർപ്പറേറ്റുകൾ തീരെഴുതിയാൽ ഈ രാജ്യത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വൈദ്യുതി കിട്ടാക്കനിയായി മാറും എന്നത് ഉൾപ്പെടെ കാർഷിക മേഖല അപ്പാടെ തകരും. അതോടെ തന്നെ വ്യാവസായിക മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി എല്ലാം നിർത്തലാവും. ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കേണ്ടതും ആ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കാർഷിക മേഖലയെ തകർത്ത് വ്യവസായ മേഖലയ്ക്ക് ലഭിക്കുന്ന സബ്സിഡികൾ നിർത്തലാക്കി വൈദ്യുതി വകുപ്പ് കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും ഈ ബിൽ പാസായാൽ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി കിട്ടാക്കനിയാകുമെന്നും പ്രേമവത്സലൻ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി ഭേദഗതി ബില്ലിനെതിരെ KSEB ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തുന്ന പണിമുടക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് AIYF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ചാവക്കാട് മണത്തല KSEB ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AITUC കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ KJ റോയ്, സലാവുദ്ദീൻ, രജീഷ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം MS സുബിൻ, മണ്ഡലം സെക്രട്ടറി PK സേവിയർ, മണ്ഡലം സഹഭാരവാഹികളായ CR ബിനീഷ്, KG രതീഷ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഹോജ്മിനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് എറിൻ ആന്റണി അധ്യക്ഷനായി, SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്, ബ്ലോക്ക് സെക്രട്ടറി V അനൂപ്, TM ഷെഫീഖ്, KS വിഷ്ണു, KU ജാബിർ, MS ജിതീഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചു. ചൊവ്വാഴ്ച ഓൺലൈനായി ചേർന്ന കൌൺസിൽ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിലെ മുഴുവൻ മുൻ അധ്യക്ഷന്മാരെയും ജനപ്രതിനിധികളെയും ജനകീയ ആസൂത്രണ പ്രവർത്തകരെയും ആദരിക്കുന്നതിനും വികസനരേഖ പരിഷ്കരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കുന്നംകുളം കക്കാട് സ്ഥിതി ചെയ്യുന്ന കൃഷിഭവൻ പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ പഴയ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിലേക്ക് കൃഷിഭവൻ മാറ്റുന്നതിനും തീരുമാനമായി. നഗരസഭാ പരിധിയിൽപ്പെട്ട 8 വിവിധങ്ങളായ പൊതുകുളങ്ങളിൽ സുഭിക്ഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയും ഘട്ടംഘട്ടമായി നടപ്പിലാക്കും. ലൈഫ് പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിതർക്ക് ആനുകൂല്യം നൽകുന്നതിനായി ഭൂമി കണ്ടെത്തുന്നതിന് സബ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. കുന്നംകുളം നഗരസഭയിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വേറിട്ട പ്രതിഷേധം. നഗരസഭാംഗണത്തിൽ പ്രതീകാത്മക കൌൺസിൽ യോഗം നടത്തിയാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. ചൊവ്വാഴ്ചത്തെ കൌൺസിൽ ഓൺലൈനാക്കിയതിലും കഴിഞ്ഞ കൌൺസിലിലെ അജണ്ടകൾ വീണ്ടും കൌൺസിൽ വിളിച്ച് ചർച്ച ചെയ്യാത്തതിലുമാണ് നഗരസഭാംഗണത്തിൽ BJP, കോൺഗ്രസ്, RMP കക്ഷികളുടെ കൌൺസിലർമാർ പ്രതീകാത്മകമായി കൌൺസിൽ യോഗം നടത്തി പ്രതിഷേധിച്ചത്. ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതി പ്രതിപക്ഷത്തെ ഭയപ്പെട്ടാണ് ഓൺലൈനായി കൌൺസിൽ നടത്തുന്നതെന്നും യാതൊരു വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാതെ തന്നിഷ്ടം കാണിച്ച് അഴിമതി നിറഞ്ഞ അജണ്ടകൾ പാസാക്കുകയാണെന്നും സമാന്തര കൌൺസിൽ യോഗം കുറ്റപ്പെടുത്തി. പ്രതീകാത്മക കൌൺസിലിന്റെ 0 hour കൌൺസിൽ അംഗങ്ങൾ സംസാരിക്കുകയും അജണ്ട വായിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത ശേഷം കഴിഞ്ഞ കൌൺസിൽ യോഗത്തിന്റെ അജണ്ടകൾ കീറി പ്രതിഷേധിച്ചു. കോൺഗ്രസ് കൌൺസിലർമാരായ ബിജുസി ബേബി, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, BJP കൌൺസിലർമാരായ KK മുരളി, ഗീത ശശി, രേഷ്മ സുനിൽ, RMP കൌൺസിലർമാരായ ബീന രവി, സന്ദീപ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. നഗരസഭാ കൌൺസിൽ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം സ്വഭാവമാണെന്നും അതിന്റെ ഉദാഹരണമാണ് ചൊവ്വാഴ്ച നഗരസഭാ അങ്കണത്തിൽ നടന്ന സമാന്തര കൌൺസിൽ യോഗമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ഒരു കൌൺസിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൌൺസിൽ യോഗം നടക്കുന്നത് സംബന്ധിച്ച് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നതായും ഇതിൽ BJP ഉൾപ്പെടെയുള്ള പ്രധാന കക്ഷികൾ പങ്കെടുത്തില്ലെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ഓൺലൈനിലാക്കിയതെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു.
നഗരസഭാ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ, വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ്, ആരോഗ്യകാരി ചെയർമാൻ ടി സോമശേഖരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കൗൺസിലിലെ പ്രതിപക്ഷം എന്ന് പറയാൻ പ്രധാന കക്ഷി ബി ജെ പി ആണ്. അവർക്കാണ് 8 അംഗം, 7 അംഗം കോൺഗ്രസിനുള്ളത്. അങ്ങനെ നേരത്തെ തന്നെ അറിയിക്കുകയും യോഗം തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ബി ജെ പിയുടെ കക്ഷി നേതാവായിട്ടുള്ള മുരളിയെ വിളിച്ചു. അപ്പം ഞാൻ വരില്ല എന്നാണ് പറഞ്ഞത്. അവരുമായി ആലോചിച്ച് അവർക്കും കൂടി താല്പര്യമാണെങ്കിൽ നമ്മൾ കൗൺസിൽ ഹാളിൽ തന്നെ യോഗം നടത്താനാണ് ആഗ്രഹിച്ചത്. ഇനി വീണ്ടും ഞങ്ങൾ കൗൺസിൽ ഹാളിലെ യോഗം നടത്തി കഴിഞ്ഞാൽ അവർ തന്നെ ഇതിനെതിരെ പരാതി കൊടുക്കും. യോഗം ഓൺലൈൻ നടത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ചെയർപേഴ്സൺ പറഞ്ഞു, കോവിഡാണ്. ആ പശ്ചാത്തലത്തിൽ ഫിസിക്കലായി കൗൺസിൽ യോഗം കൂടുന്നത് ഉചിതമല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഓൺലൈൻ കൗൺസിൽ കയറി സിറ്റി ഫീസ് കിട്ടുന്നതിന് വേണ്ടി കൗൺസിൽ കയറിയത്, ഓൺലൈനിൽ കയറി കയറിയിട്ടാണ് പുറത്ത് സമാന്തര കൗൺസിൽ നടന്നത്. അത് എന്ത് രീതിയാ? ചാവക്കാട് ദ്വാരക ക്ഷേത്രത്തിനടുത്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ പരിസരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ദേവസ്വം കയ്യേറുന്നതായി ബി ജെ പി നേതാക്കൾ ആരോപിച്ചു. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഭൂമി കയ്യേറി അതിര് സ്ഥാപിച്ചെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് ബി ജെ പി നേതാക്കൾ സംഭവസ്ഥലത്തെത്തി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പെരുവഴിയിലാക്കാനുള്ള നീക്കം സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വ്യാപക കയ്യേറ്റം നടന്നതായും ദേവസ്വത്തിന്റെ സ്ഥലം നേർ എതിർദിശയിലുണ്ടായിട്ടും ആ സ്ഥലം ഒഴിവാക്കി അളന്ന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ സ്ഥലം കയ്യേറിയിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് കുടിയിറക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കണമെന്ന് ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദ മാമ്പുള്ളി ആവശ്യപ്പെട്ടു. സർവേ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നാടകം ഇത് തെറ്റാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ഇവിടെ നിന്ന് കുടിയിറക്കാത്ത രീതിയിൽ മറ്റേ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ഉന്നതരായുള്ള ആളുകളും അടിയന്തരമായി ഇടപെടണം. ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം ഒരു ഏക്കറോ സ്ഥലത്തേക്ക് ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്ന ആര് നോക്കിയാലും കാണുന്നതാണ്. അതിന് പകരമായി ഈ പാവങ്ങളുടെ ഭൂമി കയ്യേറുന്ന ഇതിന് പുറകിൽ വലിയ ദുരുദ്ദേശമുണ്ട്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ ആർ അനീഷ് മാസ്റ്റർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി സുമേഷ് തേർലി, കെ എസ് അനിൽകുമാർ, പ്രസന്നം പാലിയൂർ, ഷിജി പൊന്നരാശേരി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പുതിയ അളവെടുപ്പിന്റെ ഭാഗമായി പ്രദേശത്തെ പല ഭാഗങ്ങളിലും കുറ്റിയടിച്ച ദേവസ്വം സ്ഥലം അവകാശപ്പെടുകയാണെന്നും കുടിയിറക്കപ്പെടുന്ന തങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കിഴക്ക് ഭാഗം അവർ കുറച്ച് സ്ഥലം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പടിഞ്ഞാറ്റ് അളന്നിട്ടുള്ളത്. അത് ആദ്യം അളന്നത് പടിഞ്ഞാറ് അതിൽ വെച്ചിട്ടാണ് അവർ അളന്നിട്ടുള്ളത്. അപ്പോൾ കിഴക്ക് ഭാഗം ഫ്രീ ആയി കിടക്കുന്ന സ്ഥലം ദേവസ്വത്തിൻ്റെതാണെന്നോ അതല്ല അപ്പുറത്തുള്ള പറമ്പേരതാണെന്നോ അവർ പറമ്പേരതല്ല എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ ഇവർ പറയുന്നത് ഏറ്റെടുത്ത സ്ഥലം അവിടെ കിഴക്ക് വശം അതിപ്പോൾ അവരതല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ആ സ്ഥലമാണ് ഇങ്ങോട്ട് കയറ്റിയെടുത്തിരിക്കുന്നത്. അവിടെ ആ സ്ഥലം വെറുതെ കെടുക്കുന്ന ആളില്ല. ഇപ്പോൾ ദേവസ്വം പല സമയത്തും വളർന്നപ്പോഴൊന്നും ഒരിക്കലും ഞങ്ങളുടെ ഭൂമി ഇതൊന്നും ഒരിക്കലും അളവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഈ പുതിയ ഒരു അളവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഈ കടയുടെ പകുതി ഭാഗത്തോളം മുറിഞ്ഞു പോയ രീതിയിലാണ് അവർ കുറ്റടിച്ചിട്ടുള്ളത്. അതുമാതിരി തന്നെ ഈ തൊട്ടപ്പുറത്തെ പറമ്പെന്നത് ശ്രീനിവാസന്റെ പറമ്പാണ്. അദ്ദേഹം വില കൊടുത്ത് പറമ്പാണ്. ആ പറമ്പിൻ്റെ ഒരു 75% ഇപ്പോൾ ദേവസ്വം ഭൂമിയാണ് ദേവസ്വം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറമ്പിൽ ദേവസ്വം പറമ്പിൻ്റെ കിഴക്ക് വശത്തും വലിയൊരു ഏരിയപ്പെട്ടതാണ്. ഇപ്പോൾ ഈ സാധാരണ പാവപ്പെട്ട ആൾക്കാർ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ അതേസമയം ദേവസ്വം ആരുടെയും ഭൂമി കയ്യേറിയിട്ടില്ലെന്നും റോഡ് നിർമ്മിക്കുവാൻ ദേവസ്വം പരിസരവാസികൾക്ക് സ്ഥലം വിട്ടു നൽകുകയാണ് ചെയ്തതെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പറഞ്ഞു. റോഡ് നിർമ്മിക്കണമെന്നത് പരിസരവാസികളുടെ നിരന്തരമായ ആവശ്യമാണ്. ഇതിനായി 2.8 മീറ്റർ ഭൂമി ദേവസ്വം വിട്ടു നൽകുകയാണ് ചെയ്തതെന്നും ചെയർമാൻ അറിയിച്ചു. റോഡിനായി സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് നഗരസഭാ അധികൃതരും അറിയിച്ചു. സിസിടിവി ന്യൂസ് ചാവക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാരുണ്യ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ ഗുരുവായൂർ ആർ ടി ഒ ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം നടത്തി. രൺദീപ് മൂന്ന് പീടിക ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രദീപ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ഷാബു തൃപ്രയാർ, മുരുകൻ കൊടുങ്ങല്ലൂർ, ദിലീപ് പഞ്ചവടി തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസ്റ്റ് ടാക്സി മേഖല സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുക, എല്ലാ ഡ്രൈവർമാർക്കും ക്ഷേമനിധി ആനുകൂല്യം നൽകുക, പലിശരഹിത മൊറട്ടോറിയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിനടുത്ത് വഴിതർക്കത്തിനെ ഉണ്ടായ സംഘർഷത്തിൽ ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ എ സി പിക്ക് അന്വേഷണ ചുമതല കൈമാറി. സംഘർഷത്തിനിടെ മരിച്ച മണത്തല ചക്കര പരീദിന്റെ ഭാര്യ ജുമൈലയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയത്.
അന്വേഷണം എ സി പിക്ക് കൈമാറിയത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി ജുമൈല പറഞ്ഞു. കേസിൽ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ജുമൈല കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് തുടരന്വേഷണം നടത്താൻ കഴിഞ്ഞ നവംബറിൽ ചാവക്കാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇപ്പോഴും കേസിൽ അന്വേഷണം നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജുമൈല പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പരീദിന്റെ മരണത്തിൽ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന വാദം പരിഗണിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ള പരിക്കുകൾ എങ്ങനെയുണ്ടായി എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നത് കണക്കിലെടുത്തുമാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിൽ പരീദിന്റെ അടുത്ത 2 ബന്ധുക്കൾ ഉൾപ്പെടെ 3 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരീദിന്റെ ഭാര്യ ജുമൈല കോടതിയെ സമീപിച്ചത്. സിസിടിവി ന്യൂസ് ചാവക്കാട്. ചൂണ്ടലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. ചൂണ്ടൽ മുസ്ലിം പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ കേച്ചേരി പറപ്പുകാവ്, കുന്നത്തുള്ളി വീട്ടിൽ ഗോപാലകൃഷ്ണന്റെ മകൻ വീരജ്, ഭാര്യ പ്രജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 9:30 അപകടം. പരിക്കേറ്റ ഇരുവരെയും കേച്ചേരി ആക്സ് പ്രവർത്തകർ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷനും 36 വർഷമായി കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്തയുമായിരുന്ന കാലം ചെയ്ത ബസേലിയോസ് മാർത്തോമ പോലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 30th ഓർമ്മദിനം കുന്നംകുളം ഭദ്രാസന ആസ്ഥാനമായ സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ വെച്ച് ആചരിച്ചു. രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും 8:00 വിശുദ്ധ കുർബാനയുമുണ്ടായി. സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിൽ അധ്യക്ഷനായ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലീത്ത ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ്, സക്കറിയ മാർ നിക്കോളാവോസ്, ഡോക്ടർ യുഹനോൻ മാർ ദിയസ്കോറോസ്, കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് എന്നീ മെത്രാപ്പൊലീത്തമാർ സഹകാർമ്മികത്വം വഹിച്ചു. 10:00 അനുസ്മരണ സമ്മേളനവും ആരംഭിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ പിതാക്കന്മാരോടൊപ്പം വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പ്രബുദ്ധ കേരളം ചീഫ് എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ വൈദികർക്കും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട സഭാസ്ഥാനികൾക്കും മാത്രമേ അരമന ചാപ്പലിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ചടങ്ങുകൾ സിസിടിവി പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണമുണ്ടായിരുന്നു. സിസിടിവി ന്യൂസ് കുന്നംകുളം. ചാവക്കാട് ചേറ്റുവ ദേശീയപാതയിൽ ഒറ്റത്തെങ്ങിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഇതിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാവിലെ 8:30 അപകടം. ഒറ്റത്തെങ്ങ് ജെ കെ മാർബിൾസിനടുത്ത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനും ചാവക്കാട്ടിലേക്ക് വരികയായിരുന്ന മിനി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ട് ബൈക്ക് കുടുങ്ങുകയുമാണ് ചെയ്തത്. പിക്കപ്പ് വാൻ ഡ്രൈവറായ എറണാകുളത്ത് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി രാജലക്ഷ്മണനാണ് പരിക്കേറ്റത്. ഇയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 500 അയ്യമലക്കുന്നിൽ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തി യോഗം ചേർന്നു. ജനപ്രതിനിധികളുടെയും 506-7 വാർഡുകളിലെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും യോഗമാണ് പഞ്ചായത്തിൽ ചേർന്നത്. പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തരംതിരിച്ച് ശേഖരിക്കാനായി സംഭരണ കേന്ദ്രം തുടങ്ങാനാണ് പഞ്ചായത്തിന്റെ പദ്ധതി. പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമില്ലാത്തത് വിവിധ ഫണ്ടുകൾ ലഭ്യമാകുന്നതിന് തടസ്സമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു. പദ്ധതിയെ സ്വാഗതം ചെയ്ത CPM നേതാക്കൾ പ്ലാസ്റ്റിക് സംഭരണം നടപ്പിലാക്കാൻ എല്ലാവരും പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ 3 വർഷം മുമ്പ് ഇവിടെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ എതിർത്തിരുന്നെന്ന് BJP പ്രതിനിധികൾ പറഞ്ഞു. പദ്ധതി 500 അയ്യമലക്കുന്നിൽ സ്ഥാപിക്കരുതെന്നും പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ സ്ഥലം കണ്ടെത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. പദ്ധതിയെ SDPI പ്രവർത്തകർ എതിർത്തു. ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ അഭിപ്രായം കേട്ടതിനുശേഷം നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MS മണികണ്ഠൻ പറഞ്ഞു. എന്നാൽ 500 വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ പദ്ധതിയെ എതിർത്തു. ജനങ്ങൾക്ക് പരാതി വരാത്ത രീതിയിൽ ശാസ്ത്രീയമായി പദ്ധതി നടപ്പാക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. വാർഡുകൾ തോറും സബ് കേന്ദ്രങ്ങൾ ഒരുക്കി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണൻ, TC ചെറിയാൻ, MS മണികണ്ഠൻ, KT ഷാജൻ, രജീഷ് ഐനൂർ, സാബു ഐനൂർ, IRTC പ്രതിനിധി V മനോജ്കുമാർ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ ജനഹിതമനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കാവൂ എന്ന് 500 മേഖലാ കോൺഗ്രസ് കമ്മിറ്റി. 500 7 വാർഡിലെ ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് തുടങ്ങുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമസഭയുടെ അഭിപ്രായം അറിയാതെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുക്കരുതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. 3 വർഷം മുൻപ് കേന്ദ്രം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും വാർഡിലെ ജനങ്ങൾ ഗ്രാമസഭ കൂടി അതിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നതാണ്. സജു CS, ഷിബു അന്തിക്കാട്, PB സുബ്രഹ്മണ്യൻ, സാംസൺ കോട്ടോൽ, ഫൈസൽ തറമേൽ, ജെബിസൺ BJ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.
ചൂണ്ടൽ പുതിയ പാലത്തിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. പാലത്തിന്റെ അപ്രോച്ച് റോഡിനടിയിലൂടെ കടന്നുപോകുന്ന പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് മാറ്റി സ്ഥാപിച്ചത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഒരു മാസത്തോളമായി പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒഴിവാക്കിയാണ് പുതിയ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ചിറനല്ലൂരിലെ പമ്പ് ഹൗസിൽ നിന്നും ചൂണ്ടൽകുന്നിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ മാറ്റി സ്ഥാപിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം നടത്തിയ പാലത്തിലൂടെ ആറുമാസത്തിനിടയിൽ 3 തവണയാണ് ഗതാഗതം നിരോധിക്കുന്ന സാഹചര്യമുണ്ടായത്. നിർമ്മാണത്തിലുണ്ടായ അപാകതയെ തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതിനാലും പിന്നീട് റോഡിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്നുമാണ് ആദ്യ 2 തവണ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. ഒടുവിൽ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിയിറങ്ങുന്ന സാഹചര്യത്തിലാണ് 1 മാസം മുമ്പ് പാലം അടച്ചുപൂട്ടേണ്ടി വന്നത്. പാലത്തിനടിയിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയെന്നും ഇതിനെ തുടർന്നാണ് റോഡിനടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതെന്നും പറഞ്ഞാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം 3-ാം തവണയും നിരോധിച്ചിരുന്നത്. വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്തിന്റെയും ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന നടത്തിയതിനെ തുടർന്ന് പാലത്തിന്റെ അപ്രോച്ച് റോഡിനടിയിലൂടെ കടന്നുപോകുന്ന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതുപ്രകാരമാണ് ലൈൻ മാറ്റി സ്ഥാപിച്ചത്. റോഡിനടിയിലുള്ള പൈപ്പ് ലൈൻ മാറ്റാതെയാണ് സമാന്തരമായി പുതിയ ലൈനിലൂടെ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. പൈപ്പ് മാറ്റി സ്ഥാപിച്ചുവെങ്കിലും പാലത്തിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ 2 ആഴ്ച കൂടി കഴിയേണ്ടി വരുമെന്നാണ് പൊതുമരാമത്ത് വ്യക്തമാക്കുന്നത്. സിസിടിവി ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പള്ളിക്കുന്ന് മേച്ചിൽപ്പുറം റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് മഴക്കാലമായതോടെ കാൽനടയാത്രയ്ക്ക് പോലും സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. കളിമൺ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കും SST ഫ്ളാറ്റിലേക്കുമുള്ള ഏക വഴിയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. റോഡിന്റെ ദുരവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടാണ് ഇതേ വഴിക്കും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വെച്ചാൽ ഈ കാലങ്ങളും കാര്യങ്ങളും കയറ്റി കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ഇപ്പോൾ കലം കയറ്റി കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇവിടെ വണ്ടി താന്നലും എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് കെട്ടി കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും ഒരു ആംബുലൻസ് വെച്ചാൽ വരുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു 200-300 മീറ്റർ അധികം നടന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസിന് പോകണമെങ്കിൽ. ഇനിയിപ്പോൾ എന്തിരുന്നാലും ഒരു 2-3 പ്രാവശ്യം ഞാൻ പഞ്ചായത്തിൽ ഞങ്ങൾ ഒരു അപേക്ഷയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഒരു കാര്യങ്ങളൊന്നും പറയണില്ല. അവർ ഇങ്ങനെ പദ്ധതി വയ്ക്കണം, 2 ലക്ഷം വേണം, 10 ലക്ഷം വേണം, അതിനൊക്കെ ഞങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു 20 വർഷത്തോളം ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് അവരൊരു കാര്യങ്ങളും ഞങ്ങളായിട്ട് ഒരു കാര്യങ്ങളില്ല. കേരളത്തിൽ മദ്യശാലകളുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് എക്സൈസ് കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ച ശുപാർശ തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ നിൽപ്പ് സമരം നടത്തി. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സത്യാഗ്രഹ നിൽപ്പ് സമരം പൌരാവകാശ വേദി പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് തോമസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ കമ്മിറ്റി അംഗം വി സിദ്ദിഖ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖലി, ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് സെക്രട്ടറി സി സാധിഖ് അലി, ജോസഫ് പേരകം, സുഹാസ് വെളിയങ്കോട് എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ഓഫ് കേരള ഡെഫ് പാസിഫർ ഭാരവാഹികൾ രമ്യ ഹരിദാസ് എംപിക്ക് നിവേദനം നൽകി. ബധിരമൂകർക്കും കുടുംബങ്ങൾക്കും എത്രയും പെട്ടെന്ന് വാക്സിൻ ലഭിക്കുവാനായി കേന്ദ്ര സർക്കാരിൽ ഇടപെടുക. ജോലിയും കൂലിയും ഇല്ലാത്ത ബധിരമൂക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഹായമായി 5,000 രൂപ ധനസഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനമാണ് നൽകിയത്. SKDP സ്റ്റേറ്റ് പ്രസിഡന്റ് PA ബദ്രുദ്ദീൻ, ലീഡർ KV അബ്ദുൽ ജലീൽ, അഫ്സൽ പഴുനാന, ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ SPIA കുന്നംകുളം യൂണിറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് AK സത്യൻ, സെക്രട്ടറി ജയൻ, ട്രഷറർ പ്രമോദ് സി ചെറുതുരുത്തി എന്നിവരുൾപ്പെടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഹരി ആറ്റുകാൽ ഇലക്ഷൻ കോർഡിനേറ്ററായിരുന്നു. ആഗോള തീവ്രവാദത്തിന്റെ കേന്ദ്രമായി കേരളം മാറുന്നുവെന്നാരോപിച്ച് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ യുവമോർച്ച കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിരോധ ജ്വാല നടത്തി. BJP കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VR സജിത്ത് അധ്യക്ഷനായിരുന്നു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് കമ്പിപ്പാലം, സെക്രട്ടറി സുമേഷ് കുട്ടൻ, യുവമോർച്ച ട്രഷറർ വിമൽ ചന്ദ്, ജില്ലാ കമ്മിറ്റി അംഗം AS സുജിത്ത്, ബിജേഷ് കൊച്ചുകുട്ടൻ, വിഷ്ണുബാബു, ജനപ്രതിനിധികളായ ബിനുപ്രസാദ്, അഭിലാഷ്, ധനീഷ് എന്നിവർ പങ്കെടുത്തു. വാക്സിൻ തരൂ, ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പഞ്ചായത്ത് തലത്തിൽ വാർഡുകളിൽ നിന്ന് വാർഡുകളിലേക്ക് ജനകീയ റിലേ പദയാത്ര സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
കേരളത്തിലെ ജനങ്ങൾക്ക് കോവിഡ് വാക്സിന് പകരം ഒ ടി പി സുലഭമാക്കിയതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടമെന്ന് മുൻ എം എൽ എ വി ടി ബൽറാം പറഞ്ഞു. വാക്സിൻ കരിഞ്ചന്തയ്ക്കെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി നടത്തിയ വാർഡുതല പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്സിൻ ലഭിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം. ആ വാക്സിൻ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ എത്തിച്ചു നൽകാൻ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനോ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. വാക്സിൻ ലഭിക്കുക എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. ഇത് പ്രാവർത്തികമാക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് കേന്ദ്ര കേരള സർക്കാരുകൾ വരുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ അപ്രായോഗിക നിബന്ധനകൾ പുറപ്പെടുവിച്ച് കേരള സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ബൽറാം പറഞ്ഞു. നെല്ലുവായിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ ഉസ്മാൻ അധ്യക്ഷനായി. കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി കേശവൻ, ടി കെ ദേവസി, പി എസ് സുനീഷ്, എം കെ ജോസ്, എം എ സലീം, കെ ഗോവിന്ദൻകുട്ടി, എൻ കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴവൂരിൽ നടന്ന ജനകീയ റിലേ പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ ഡി ഡൊമിനി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പതാക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബു സാലിക്കിന് കൈമാറി. സുലൈമാൻ, മുഹമ്മദ്, ബിജു പോൾ എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമപുരത്ത് നടന്ന പ്രതിഷേധ ജനകീയ സംഗമ പദയാത്ര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി പി എം ശശിധരൻ, അലി അഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പെഞ്ഞാമുക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റിലേ പദയാത്ര കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി ബിജു സി ജോബ് അധ്യക്ഷത വഹിച്ചു. കെ എൻ പരമേശ്വരൻ, ടി കെ മുഹമ്മദ് കുട്ടി, ചന്ദ്രൻ, വി വി റിജി, യൂസഫ് പെങ്ങാമുക്ക്, അശോകൻ എന്നിവർ പങ്കെടുത്തു. പോർക്കുളം മണ്ഡലത്തിലെ വാർഡ്തല റിലേ പദയാത്രയുടെ സമാപന സമ്മേളനം പോർക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പ്രൊഫസർ രാധാകൃഷ്ണൻ മാസ്റ്റർ, എം എസ് പോൾ, കെ കെ മോഹൻ റോയ്, കെ ബി തമ്പി മാസ്റ്റർ, കെ പ്രവീൺകുമാർ ബാലചന്ദ്രൻ, കെ എം പ്രമോദ്, ബിജു കോലാടി, അബ്ദുള്ളക്കുട്ടി, ഷീബ സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 10, 11, 12 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ റിലേ പദയാത്ര സംഘടിപ്പിച്ചു. നമ്പഴിക്കാട് തീപ്പെട്ടി കമ്പനി പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര മറ്റം സെന്ററിൽ സമാപിച്ചു. സമാപന യോഗം മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ എ ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ ജോയ്, മറ്റം സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സലീം അമ്പലത്ത്, എം ടി എഡിസൺ, ടി എൽ ലോനപ്പൻ എന്നിവർ സംസാരിച്ചു. വാക്സിൻ കരിഞ്ചന്തയ്ക്കെതിരെ ജനസമക്ഷത്തിലേക്ക് എന്ന പേരിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പദയാത്ര സംഘടിപ്പിച്ചു. കൂനമുച്ചി മേഖലയിലെ പദയാത്ര കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജേസൺ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വി എം മുസ്തഫ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ എ എം മൊയ്തീൻ, ജസ്റ്റിൻ കൂനമുച്ചി, ഷാജു തരകൻ, പഞ്ചായത്ത് അംഗം എ എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പി ഡി ഷൈൻ, ടി കെ ജോൺസൺ, ടി ടി സിൻഡോ, കെ വി തോമസ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 1, 2, 15, 16 വാർഡുകളുടെ നേതൃത്വത്തിൽ ജനകീയ റിലേ പദയാത്ര സംഘടിപ്പിച്ചു. ചൊവ്വല്ലൂരിൽ നിന്നും ആരംഭിച്ച പദയാത്ര അരികന്നിയൂരിൽ സമാപിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എൻ എ നൌഷാദ് അധ്യക്ഷനായി. അപ്പു ആളൂർ, അഡ്വക്കേറ്റ് പി വി നിവാസ്, ഹരിദാസൻ കണ്ടാണിശ്ശേരി, സിബി ചാലക്കൽ, അഡ്വക്കേറ്റ് രാഹുൽ, ഷീതുമോൾ എന്നിവർ സംസാരിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന സമാപന യോഗം കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഐ എൻ ടി യു സി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, കിസാൻ കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ സുബ്രഹ്മണ്യൻ, റഫീഖ് ഐനിക്കുന്നത്ത്, മണികണ്ഠൻ മനോഹരൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ റിലേ പദയാത്ര നടത്തി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മുക്കിലപീടിക വലയം ചെയ്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്ര പരിസരത്ത് സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂനസ്, യുഇ വോക്സ് വൈസ് പ്രസിഡന്റ് ഫിറോസ്, ന്യൂനപക്ഷ സെൽ ജില്ലാ കൺവീനർ അഷ്റഫ്, മെമ്പർ തെക്കുമുറി കുഞ്ഞു മുഹമ്മദ്, പഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോകുൽ വൈലേരി എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി.
കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സംഘം KSKTU CITU പുനീർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവ് ഇന്ത്യ സംയുക്ത പ്രക്ഷോഭം സംഘടിപ്പിച്ചു. മന്നലാംകുന്ന് സെന്ററിൽ CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം ഷംസു കല്ലൂരയിൽ ഉദ്ഘാടനം ചെയ്തു. ബദർപള്ളി സെന്ററിൽ ലോക്കൽ കമ്മിറ്റി അംഗം KC സദാനന്ദൻ. മൊയ്തീൻപള്ളി പരിസരത്ത് കേരള പ്രവാസി സംഘം മേഖലാ പ്രസിഡന്റ് TK ഖാദർ. മൂന്നേനിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ സുൽഫിക്കർ. ഒറ്റേനിൽ KSKTU ഏരിയ വൈസ് പ്രസിഡന്റ് NK ഗോപി. എടക്കരയിൽ ലോക്കൽ കമ്മിറ്റി അംഗം MT മുഹമ്മദ് അലി. മിനി സെന്ററിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വൻ മാസ്റ്റർ. കുഴിങ്ങര സെന്ററിൽ CITU ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MA വഹാബ്. വടക്കേ പുന്നയൂരിൽ കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ബൌമൽ. തെക്കേ പുന്നയൂരിൽ പഞ്ചായത്ത് മെമ്പർ സുഹറ ബക്കർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി നേതാക്കളായ TP റസാഖ്, VK ഇർഷാദ്, PM ഷിഹാബ്, പ്രജിൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ലഹരിയെ പടികടത്താൻ കടവല്ലൂരിൽ ജനകീയ ജാഗ്രതാ സമിതി. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ലഹരി മയക്കുമരുന്ന് മാഫിയകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ച് ജനകീയ പ്രതിരോധം തീർക്കാൻ നാട് ഒരുങ്ങുന്നത്. ഗ്രാമപഞ്ചായത്ത്, പോലീസ്, എക്സൈസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഗ്രതാ സമിതി പ്രവർത്തിക്കുക. എല്ലാ വാർഡുകളിലും ലഹരി മയക്കുമരുന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിക്കാനും സംവിധാനം ഒരുക്കും. പഞ്ചായത്തിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, മറ്റ് ജില്ലക്കാർ എന്നിവരുടെ സ്ഥലങ്ങൾ പ്രത്യേകം പരിശോധിക്കുകയും ഇവരിൽ നിന്ന് വിവരശേഖരണം നടത്തുകയും ചെയ്യും. പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളതും യുവാക്കൾ രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്നതുമായ പൊതുനിരത്തിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ഷെഡുകൾ ഉടൻ പൊളിച്ചു നീക്കും. പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രത്യേക സുരക്ഷ ശക്തമാക്കും. ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള തട്ടുകടകളുടെ രാത്രികാല പ്രവർത്തന സമയം പരിമിതപ്പെടുത്തും. രാത്രി 9:30 വരെയാണ് ഇവ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. രാത്രികാലങ്ങളിൽ പോലീസിന്റെ കർശന പട്രോളിംഗ് സംവിധാനവും ഉണ്ടാകും. ഓണക്കാലത്ത് പ്രത്യേക പരിശോധനയും ഒരുക്കും. പഞ്ചായത്തിലെ സ്കൂൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണ സംവിധാനം ഒരുക്കും. പ്രദേശത്തുള്ള ബാറുകളിലും നിരീക്ഷണം നടത്തും. ബാറുകൾ അവധിയുള്ള സമയങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മേഖലയിലേക്ക് ധാരാളം മദ്യം വന്നെത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് തടയുവാനുള്ള സംവിധാനവും ഒരുക്കും. അടിയന്തരമായി വാർഡുതല കമ്മിറ്റികൾ രൂപീകരിക്കാനും തീരുമാനമായി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ഫൗസിയ, സ്ഥിരം സമിതി അധ്യക്ഷനായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം KE സുധീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ബാലാജി, K കൊച്ചനിയൻ, MN മുരളീധരൻ, സെക്രട്ടറി ഉല്ലാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പോലീസ്, എക്സൈസ്, മറ്റ് വകുപ്പ് മേധാവികൾ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. സേവ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് CITU, KSKTU, കർഷക സംഘം എന്നീ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് പ്രതിഷേധം നടത്തി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രഭാകരൻ, വി ശങ്കരനാരായണൻ, ബ്രാഞ്ച് അംഗങ്ങളായ വിൽസൺ, അമീർ ടെൽകോൺ, ശ്രീജിത്ത് കുഴിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൺ ഹവർ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരം DYFI ബ്ലോക്ക് സെക്രട്ടറി V അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി സോന സത്യൻ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം KR അമൽ, ഏരിയ സെക്രട്ടറി T അഭിജിത്ത്, ഏരിയ വൈസ് പ്രസിഡന്റ് രാഹുൽ രാജീവ്, ജോയിന്റ് സെക്രട്ടറി KB ഷഹൽ, GN രാമകൃഷ്ണൻ, അമൽനാഥ് എന്നിവർ സംസാരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, കർഷക വിരുദ്ധമായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, വാക്സിൻ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. CITU കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ സംയുക്ത പ്രതിഷേധ ധർണ പഴഞ്ഞി മേഖലയിലെ 10 കേന്ദ്രങ്ങളിൽ നടന്നു. അയിനൂർ AKGയിൽ കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് NK ഹരിദാസ്, ചെറുതുരുത്തിയിൽ കർഷക സംഘം സെക്രട്ടറി NK സതീശൻ, കരിയാമ്പറയിൽ കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി KK സുനിൽകുമാർ, അയിനൂരിൽ CITU ഏരിയ വൈസ് പ്രസിഡന്റ് VS സിദ്ധാർത്ഥൻ, കോട്ടൂലിൽ CITU ഏരിയ കമ്മിറ്റി അംഗം സണ്ണി ശാമുവേൽ, ജെറൂസലേമിൽ CITU ഏരിയ കമ്മിറ്റി അംഗം പ്രേമ വത്സലൻ, പട്ടിത്തടത്ത് കർഷക തൊഴിലാളി വനിതാ കൺവീനർ PK കൗസല്യ, പഴഞ്ഞിയിലും അരുവായിലും CITU സെക്രട്ടറി VC ഷാജിനും, പെരുന്തുരുത്തിയിൽ കർഷക സംഘം പ്രസിഡന്റ് AY ഹമീദും ഉദ്ഘാടനം ചെയ്തു. നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രികന് പരിക്ക്. ചിറനല്ലൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കേച്ചേരി പറപ്പൂക്കാവ് വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് സ്വദേശി പെരുവമ്പ് വീട്ടിൽ പഴനിയപ്പന്റെ മകൻ വിനോദ് കുമാറിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 10:30 അപകടമുണ്ടായത്. ഇയാളെ കേച്ചേരി എക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർഗീയതയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരും രാജ്യം വിടുക എന്നതാണ് ആനുകാലിക മുദ്രാവാക്യമെന്ന് DCC സെക്രട്ടറി KC ബാബു.
കിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറി ബിജോയ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി ബി രാജീവ്, പ്രൊഫസർ എൻ രാധാകൃഷ്ണൻ, കെ എസ് രാധാകൃഷ്ണൻ, സി പി ജോസ്, വർഗീസ് ചൊവ്വന്നൂർ, മിനി മോൺസി, സി കെ ബാബു, ഉണ്ണി ഏറത്ത, സി വി ജോയ്, എൻ കെ അബ്ദുൾ മജീദ്, ബിജു സി ബേബി, ലബീബ് ഹസൻ, ഗഫൂർ, പി എസ് ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കള്ളപ്പണം ഒഴുക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ദേശദ്രോഹികൾ ഇന്ത്യ വിടണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരുവ് പ്രതിഷേധ വിളംബരം സംഘടിപ്പിച്ചു. ചിറയ്ക്കൽ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിഖ് മാനംകണ്ടം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റഫീഖ് എ എം, സെക്രട്ടറി കെ എം റഫീഖ്, ട്രഷറർ ഷാഫിർ, പി കെ നിഷാദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ തൈക്കാട് ജംഗ്ഷനിൽ വർഷക്കാലത്ത് അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി തൈക്കാട് യൂണിറ്റ് രൂപീകരണ സമ്മേളനം ആവശ്യപ്പെട്ടു. വർഷാവർഷം ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് ടി ബി ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ പി എ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സി ഡി ജോൺസൺ, ടി ആർ ബൈജു, ടി എസ് പ്രദീപ്, രാമകൃഷ്ണൻ എടക്കര തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക കോർഡിനേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി പ്രവീൺ പ്രസാദ്, കർഷക സംഘം ജോയിന്റ് സെക്രട്ടറി എം ബി രാജലക്ഷ്മി, ഏരിയ ജോയിന്റ് സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ, ഈസ്റ്റ് കർഷക സംഘം സെക്രട്ടറി ടി എം ബാബുരാജ് എന്നിവർ സംസാരിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവും 50% ചേർത്ത് താങ്ങുവിലയും നിശ്ചയിക്കുക. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കുക. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളും വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കവും ഉപേക്ഷിക്കുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് സി എ ടി യു, കെ എസ് കെ ടി യു കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടകാമ്പാലിൽ സേവ് ഇന്ത്യ ദിനം നടത്തി. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ഹരിദാസൻ, ബ്രാഞ്ച് സെക്രട്ടറി എ വി ഷാനിൽ, വാർഡംഗം മിന്റോ റെന്നി, യൂണിറ്റ് സെക്രട്ടറി കെ എം വാസു എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് വയലേരി പീടികയിലെ മുല്ലമംഗലം മനയിൽ പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്ന ഭരത് പ്രേംജി അരങ്ങൊഴിഞ്ഞിട്ട് 23 വർഷം തികയുന്നു. നവോത്ഥാന സാമൂഹിക പരിവർത്തന പോരാട്ടപാതയിലൂടെ സഞ്ചരിച്ച ജീവിതം ചരിത്രമാക്കി തീർത്ത പ്രേംജി 8 വയസ്സിൽ ഓത്തിനിരിക്കെ സ്വരം പിഴച്ചതിന് തലയിൽ വെള്ളമൊഴിച്ച് ഗുരുവിനോട് എന്നെക്കൊണ്ടാവില്ല ഓത്തുചൊല്ലാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന കൊച്ചു ധിക്കാരിയാണ്. പിൽക്കാലത്ത് തൃശൂരിലെ പൂങ്കുന്നത്തേക്ക് താമസം മാറ്റിയെങ്കിലും വടക്കേക്കാട് വയലേരിയിലെ ജീവിതകാലത്താണ് സ്വാതന്ത്ര്യസമര സേനാനിയായും പൊന്നാനി താലൂക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ചത്. ഇല്ലങ്ങളുടെയും നാലുകെട്ടുകളുടെയും ആനപ്പള്ള മതിലുകൾക്കുള്ളിൽ നിന്നും പഴമയും പരിവർത്തനവും തമ്മിലുള്ള പോരാട്ടങ്ങൾ ആദ്യമായി ഏറ്റെടുത്ത നമ്പൂതിരി യുവാക്കളാണ് പ്രേംജിയും അർദ്ധ സഹോദരൻ എം ആർ ബിയുമെല്ലാം. വീട്ടിയുടെ സമരാഹ്വാനങ്ങളിൽ ആകൃഷ്ടരായാണ് ഇവർ സമൂഹത്തിന്റെ അരങ്ങിലേക്കെത്തുന്നത്. ഒപ്പം വള്ളത്തോൾ നാരായണമേനോൻ, നാലാപ്പാട്ട് നാരായണമേനോൻ എന്നിവരുടെ പ്രചോദനവും തുണയായി. നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ ദേശീയ സ്വാതന്ത്ര്യ സമരാഗ്നിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലേക്കും പ്രേംജി കടന്നുവന്നു. സിപിഐയുടെ പൊന്നാനി താലൂക്ക് സെക്രട്ടറിയായിരുന്നു പ്രേംജി. പൊന്നാനിയിലെ ബീഡി തൊഴിലാളികളുടെ സമരം വിജയത്തിലെത്തിയതിനു പുറകിൽ പ്രേംജി നടത്തിയ പങ്ക് വിസ്മരിക്കുവാൻ കഴിയാത്തതാണ്. മുസ്ലിം ഭൂരിപക്ഷ തൊഴിലാളികളെ സമരത്തോടടുപ്പിക്കാൻ അദ്ദേഹം എഴുതിയ പാട്ടുകളും മുദ്രാവാക്യങ്ങളും ഇന്നും തിളങ്ങുന്ന ചരിത്രമായി നിലനിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഗാനത്തിന്റെ ആദ്യ മലയാള വിവർത്തനം നിർവഹിച്ചത് പ്രേംജിയാണ്. മലയാള നാടകത്തിലെ ആട്ടവും പാട്ടവും നൃത്തവും എന്ന പതിവ് ചിട്ടവട്ടങ്ങളിൽ നിന്നും മാറി സാമൂഹിക മാറ്റത്തിനുള്ള വളരെ വലിയ ഒരു സമരായുധമാണ് എന്ന് തന്റെ കലാജീവിതത്തിലൂടെ പ്രേംജി കാണിച്ചു തന്നു. വടക്കേക്കാട് പ്രേംജി സ്മാരക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. പ്രസിഡന്റ് കെ എം ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സുരേന്ദ്രനാഥ് പണിക്കർ, ട്രഷറർ സുധീഷ് കണ്ണമ്പുള്ളി തുടങ്ങിയവർ സ്മരണാഞ്ജലി അർപ്പിച്ചു. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം. ബിജെപിയുടെ കള്ളപ്പണത്തിനെതിരെ എസ് ടി പി ഐ കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ തെരുവ് വിളംബരം സംഘടിപ്പിച്ചു. എസ് ടി പി ഐ കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി താഴ്ത്തിയതിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ഷാനിഫ് അബൂബക്കർ നന്ദി പറഞ്ഞു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി കുടിനീർ കൊയ്ത്തിനൊരുങ്ങി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. 1 വാർഡ് പയ്യൂരിലാണ് കുടിനീർ കൊയ്ത്ത് എന്ന പേരിൽ സമ്പൂർണ്ണ കിണർ റീചാർജിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത്.
പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായ പ്രദേശമായ പയ്യൂരിൽ ജലക്ഷാമത്തിന് പരിഹാരമെന്ന നിലയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാർഡിലെ വിവിധ മേഖലകളിൽ കുടുംബയോഗങ്ങൾക്ക് തുടക്കമായി. കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ കെ ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ പി കെ രാജൻ മാസ്റ്റർ, വത്സൻ പാറന്നൂർ തുടങ്ങിയവർ പദ്ധതി വിശദീകരണം നടത്തി. വീടുകളുടെ മേൽക്കൂരയിൽ പെയ്യുന്ന മഴവെള്ളം കിണറിൽ സംഭരിക്കുക എന്നതാണ് കുടിനീർ കൊയ്ത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് സബ്സിഡിയും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂനമുച്ചി പീപ്പിൾ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് സാങ്കേതിക സഹായം നിർവഹിക്കുന്നത്. സ്വന്തം പുരയിടത്തിൽ കിണറുള്ള വാർഡിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കാളികളാക്കി പദ്ധതി നടപ്പാക്കുന്നതിലൂടെ പയ്യൂരിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. എസ് ടി പി ഐ പുന്നേർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയിലും അണ്ടത്തോടും വിളംബര പ്രതിഷേധം സംഘടിപ്പിച്ചു. കള്ളപ്പണമൊഴുക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ദേശദ്രോഹികൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യത്തോടെ എസ് ടി പി ഐ സംസ്ഥാന വ്യാപകമായി 1000 കേന്ദ്രങ്ങളിൽ നടത്തുന്ന തെരുവ് വിളംബരം പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മന്നലാംകുന്ന് കിണർ പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര പ്രതിഷേധം അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. എസ് ടി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് യഹിയ മന്നലാംകുന്ന്, സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട്, ആമിർ പെരിയമലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ആൽത്തറ പുഴിക്കളയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആറ്റുപുറത്ത് സമാപിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി നാസർ പരൂർ, ഷാജി ചെമ്മണ്ണൂർ, ജീവൻ ആൽത്തറ, ഫായിസ് വീട്ടിലായിൽ എന്നിവർ നേതൃത്വം നൽകി. ഏഴുപെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മക്കൾക്കൊപ്പം പദ്ധതിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി സി ബിനോജ് മാസ്റ്റർ അധ്യക്ഷനായി, കെ സി ഫ്രാൻസിസ് മാസ്റ്റർ വിഷയാവതരണം നടത്തി. പി ടി എ പ്രസിഡന്റ് ബാബു ജോർജ്, എസ് എം സി ചെയർമാൻ കുഞ്ഞുമോൻ കരിയന്നൂർ, എം പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ, പ്രിൻസിപ്പാൾ ഇൻചാർജ് പി ജെ ജ്യോതി, ഹെഡ്മിസ്റ്റർ പി കെ സുനിത, സ്റ്റാഫ് സെക്രട്ടറി കെ എ റിജീന, വിവിധ സമിതി ഭാരവാഹികളായ കെ എം അഷ്റഫ്, എൻ കെ കബീർ, റഷീദ് എരുമപ്പെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സിപിഎം നേതൃത്വത്തിൽ തിരുവളയന്നൂർ മേഖലയിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രുക്മിയ സുധീർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര അനുമോദന പ്രസംഗം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി വത്സലൻ, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി പി സി അഖിൽ, ശ്രീജിത്ത് പൂവത്തൂർ എന്നിവർ സംസാരിച്ചു. എസ്എസ്എൽസി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ നിരഞ്ജന, പ്ലസ് ടു വിജയികളായ രോഹൻ, ഷിബു, ലെന രാജൻ, ഡിനറ്റ് ബാബു, ദേവിക പി ജി, പി എസ് സ്വാതി, നന്ദുകൃഷ്ണ എന്നിവരെയാണ് അനുമോദിച്ചത്. എഴുപെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മക്കൾക്കൊപ്പം പദ്ധതിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. പി ടി എ പ്രസിഡന്റ് കബീർ കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. എം പി ടി എ പ്രസിഡന്റ് സോഫി മനോജ് അധ്യക്ഷയായി. കെ സി ഫ്രാൻസിസ് മാസ്റ്റർ വിഷയാവതരണം നടത്തി. എസ് എം സി ചെയർമാൻ സി വി ബേബി, ഒ എസ് എ ഭാരവാഹികളായ എൻ കെ കബീർ, റഷീദ് എരുമപ്പെട്ടി, അധ്യാപകരായ കെ എ സുജിനി, പി എ അനുഷ തുടങ്ങിയവർ പങ്കെടുത്തു. സിബിഎസ്ഇ പത്തന്തരം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സഫ്ര അഷ്കർ അറക്കലിനെ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ അനുമോദിച്ചു. ഇൻകാസ് യുഎയുടെ സ്നേഹോപഹാരമാണ് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നൽകി അനുമോദിച്ചത്. കെ പി സി സി ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി, ഇൻകാസ് സ്റ്റേറ്റ് സെക്രട്ടറി സി സാധിക് അലി, ഹസൻ വടക്കേക്കാട്, നവാസ് തെക്കുംപുറം, മുഹമ്മദ് ഗേസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മരത്തംകോട് എ കെ ജി നഗറിലെ പട്ടയ വിഷയത്തിൽ താമസക്കാർക്ക് അനുകൂലമായ നടപടികളാകുന്നു. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വെള്ളറക്കാട് സുഹറ ഓഡിറ്റോറിയത്തിൽ എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായി യോഗം വിളിച്ച് നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി സർവേ നടത്തി രേഖകൾ പരിശോധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ 91 പേർക്ക് ഓഫർ ലെറ്റർ നൽകി തുടങ്ങി. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ കുന്നംകുളം എം എൽ എയുമായ എ സി മൊയ്തീന്റെയും റവന്യൂ വകുപ്പിന്റെയും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെയും നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സജീവ ഇടപെടലിന്റെ ഭാഗമായാണ് പട്ടയ വിഷയത്തിൽ ശാശ്വത പരിഹാരമാകുന്നത്. അവരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണെന്ന് പൂവണിയാൻ പോകുന്നത്. അവർക്ക് ഓഫർ ലെറ്റർ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം അവർക്ക് കിട്ടുന്ന പട്ടയത്തിൽ ഉൾപ്പെടുത്തി. കൊല്ലങ്ങളായി അവർ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എ കെ ജി ഭാഗത്തുള്ള പട്ടയമില്ലായ്മ. അതിൻ്റെ ഒരു വിമുക്തിയാണ് അവർക്കിത് കിട്ടുന്നത്. കഴിഞ്ഞ ഭരണസമിതി, കടങ്ങോട് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയുടെയും ശക്തമായ ഇടപെടലും അതിനോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെയും നമ്മുടെ എം എൽ എ എ സി മൊയ്തീൻ്റെയും നല്ലൊരു ഇടപെടൽ മൂലമാണ് അവർക്ക് ഈ ഒരു സൗഭാഗ്യം തന്നെ ലഭിച്ചിട്ടുള്ളത്. പുന്നേർക്കുളം അണ്ടത്തോട് നസീർ സ്മാരക ട്രസ്റ്റ് ജി സി സി കമ്മിറ്റി പുതിയ ഓഫീസ് ഉദ്ഘാടനവും പ്രദേശത്തെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. ജി സി സി ക്ലബ് അംഗം ഷാഹു കിഴക്കൂട്ട്, സിപിഎം പുന്നേർക്കുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ ബക്കർ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ്, മെമ്പർമാരായ ബുഷറ നൌഷാദ്, പി എസ് അലി, ബ്രാഞ്ച് സെക്രട്ടറി ഷിനോദ്, ബക്കർ പറയംപറമ്പിൽ, ജി സി സി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
പുനേർക്കുളം കൃഷി ഭവന് കീഴിൽ ചിങ്ങമൊന്ന് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കുന്നു. അർഹതയുള്ളവർ വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഗസ്റ്റ് 11 വൈകിട്ട് 5 കൃഷി ഭവനിൽ നൽകണം. അപേക്ഷകർ പുനേർക്കുളം പഞ്ചായത്ത് കൃഷി ഭവന് കീഴിലെ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 93 83 47 13 64 98 46 10 04 12 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മരുത്തംകോട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സുപ്രഭാതം ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടറി സുലൈമാൻ ദാരിമി കടവലൂർ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം മഹല്ല് പ്രസിഡന്റ് ഹംസ ഹാജിയെ വരിക്കാരനായി ചേർത്തായിരുന്നു ഉദ്ഘാടനം. മരുത്തംകോട് AKG നഗർ തർബിയത്തുൽ അത്ഫാൽ മദ്രസയിൽ നടന്ന ചടങ്ങിൽ മുഫ്തിജ് ഹംസ ഫൈസി പാലക്കാട് അധ്യക്ഷത വഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി ലത്തീഫി യോഗം ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് റേഞ്ച് പ്രസിഡന്റ് ഹംസ ഹാജി, ട്രഷറർ VS അബൂബക്കർ, പരീക്ഷാ ബോർഡ് ചെയർമാൻ ജുബൈർ സദി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി SP ഉമ്മർ മാസ്റ്റർ, ഇസ്മയിൽ ഫൈസി എന്നിവരും പങ്കെടുത്തു. ഹരിത കർഷക സംഘം പാഴിയോട്ടുമുറി നടത്തിയിരുന്ന ജൈവചേന കൃഷിയുടെ വിളവെടുപ്പ് കടങ്ങോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷയായി, വി പരമേശ്വരൻ, കൃഷി ഓഫീസർ ബിന്ദു, വിപിൻ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജനിൽ നിന്ന് പവനൻ സി ചീരൻ ഏറ്റുവാങ്ങി. 2.5 ഏക്കർ സ്ഥലത്ത് ചേനകൃഷി ചെയ്തിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറയ്ക്കൽ കാട്ടുകമ്പാല യൂണിറ്റ് ദേശീയ വ്യാപാര ദിനം വിജയദിനമായി ആഘോഷിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറയ്ക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി മോൺസൺ PI അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ അനിൽ പി മാത്യു, കമ്മിറ്റി മെമ്പർമാരായ KC ജോസ്, സതീഷ് കുമാർ, ബെന്നി, PU വിശ്വനാഥൻ, ശശികുമാർ, ജോർജ് PI എന്നിവർ നേതൃത്വം നൽകി. CBSE 10 പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗുരുവായൂർ കണ്ടംകുളം 29 വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും KSU യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനങ്ങളിലെത്തി അനുമോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ ശശി വാറനാട്ട്, KPA റഷീദ്, ശിവൻ പാലിയത്ത്, OKR മണികണ്ഠൻ, ബാലൻ വാറനാട്ട്, സ്റ്റീഫൻ ജോസ്, ജോയ് തോമസ്, KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രഞ്ജിത്ത് പാലിയത്ത്, വിഷ്ണു സ്റ്റാൻജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് കൊച്ചന്നൂർ അതിർത്തി കരിച്ചാൽ റോഡ് പരിസരത്ത് ഓണച്ചന്ത ഒരുക്കി. പഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, സിരിയസ് മെമ്പർ ഗംഗാവതിക്ക് ആദ്യ വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന സമിതി അംഗം വിജയൻ കുന്നുംകാട്ടിൽ പങ്കെടുത്തു. സുധീഷ് കുന്നുംകാട്ടിൽ, ഷനോജ്, VV വിനോദ്, ശരത്, സതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഓണച്ചന്ത തുടങ്ങിയത്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിനത്തിൽ ഗാന്ധിസം വെല്ലുവിളിക്കപ്പെടുന്നോ എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. KPGD സംസ്ഥാന ട്രഷററും സാഹിത്യകാരനുമായ ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ വിഷയാവതരണം നടത്തി. ലോകം മുഴുവനും ഗാന്ധിസത്തിന് അംഗീകാരവും ആദരവും ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ഗാന്ധിസം വെല്ലുവിളി നേരിടുന്നുവെന്ന് ദൂരദർശൻ മുൻ ഡയറക്ടർ ഡോക്ടർ CK തോമസ് അഭിപ്രായപ്പെട്ടു. KPGD ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വനിതാ വിഭാഗം ജനറൽ കൺവീനർ രേണുക മേനോൻ, വൈസ് ചെയർമാൻ ജയരാജൻ VK, ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ നായർ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് കേരള ഗോൾഡൻ ഡയമണ്ട്സ് നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിനായി ഡിജിറ്റൽ ഡിവൈസ് വിതരണം ചെയ്തു. കേരള ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ തൃശൂർ MPTN പ്രതാപൻ മൊബൈൽ ഫോൺ കൈമാറി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,335 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4,325 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ പ്രതീകാത്മക കൌൺസിൽ യോഗം നടത്തി പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ബസ് സ്റ്റാൻഡ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങൾ നൽകി സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം. നഗരസഭാ കൌൺസിൽ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം സ്വഭാവമാണെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. ചാവക്കാട് ദ്വാരകാ ക്ഷേത്രത്തിനടുത്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ പരിസരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ദേവസ്വം കയ്യേറുന്നതായി BJP നേതാക്കൾ. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഭൂമി കയ്യേറി അതിരി സ്ഥാപിച്ചെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. വിഷയത്തിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്ന് BJP.
ഓഗസ്റ്റ് 10 നടത്താനിരുന്ന വൈദ്യുതി ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവെച്ചതായി സമരസമിതി നേതാക്കൾ. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ഇതുവരെയും വൈദ്യുതി ബിൽ അവതരിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന നേതൃത്വം. ബിൽ പാസായാൽ സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി കിട്ടാക്കനിയാകുമെന്ന സമരസമിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സിസിടിവി ഓൺലൈൻ .tv സന്ദർശിക്കുക. നമസ്കാരം. ചാവക്കാട് തിരുവത്ര തറയിൽ രാമൻ മകൻ രാജന്റെ 3 ചരമവാർഷികം ആചരിച്ചു. പരേതിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.